സത്രത്തു നിന്ന് പുല്ലുമേടിലേക്കുള്ള യാത്ര. പയറും കഞ്ഞി സ്വാമിയെ ശരണമയ്യപ്പ. കുട്ടത്തിയിൽ ക്ഷേത്രത്തിൽ നിന്നും എരുമേലി സത്രം പുൽമേട് വഴി ശബരിമലയിലേക്കുള്ള യാത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എരുമേലി ഫോട്ടോ സ്വാമി ഫോട്ടോ. ഞങ്ങൾ 6 മണിക്ക് സത്രത്തെത്തി. സത്രത്തിൽ ടോക്കൺ എടുക്കാനുള്ള തിരക്കായിരുന്നു. ടോക്കൺ എടുത്തതിന് ശേഷമേ മുകളിലോട്ട് കയറ്റി വിടുകയുള്ളൂ. വഴിയിൽ ആന ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് കയറ്റി വിട്ടത്. നമ്മൾ 7:30 കഴിഞ്ഞിട്ടാണ് നമ്മൾ വനത്തിലേക്ക് കയറാൻ തുടങ്ങിയത്. ഇവിടെയാണ് ആദ്യത്തെ ചെക്ക് പോസ്റ്റ്. ഇവിടെ നിന്ന് നമ്മുടെ ബാഗെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് മുകളിലേക്ക് കയറ്റി വിടുന്നത്. പ്ലാസ്റ്റിക്, കുപ്പി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കയറ്റി വിടുന്നതല്ല. നമ്മൾ മല കയറി തുടങ്ങിയിട്ടുണ്ട്. സത്രത്തു നിന്ന് പുല്ലുമേടിലേക്കുള്ള യാത്ര. കയർ തൂങ്ങിയൊക്കെയാണ് പോകുന്നത്. ഓറഞ്ച് ഇടണ്ണ, ഓറഞ്ച്. വണ്ടി വേണം. വണ്ടി വേണോക്ക്? തോക പോണണ്ട. ഇനിയും ചൂടായാ? വെള്ളം കൊടു. ഫസ്റ്റ് ഒരു കയറ്റം കയറി മുകളിലെത്തുമ്പോൾ പിന്നെ പുൽമേടാണ് വരുന്നത്. പുൽമേടിലെ അതിമനോഹരമായ കാഴ്ചകളും കണ്ട് പിന്നെ പതുക്കെ ശബരിമലയിലേക്ക്. വരുന്ന വഴിയിൽ ഞങ്ങൾക്ക് ആനയൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങ് ദൂരെയായിട്ടൊരു കാട്ടുപോത്തിനെ കണ്ടു. അവൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. പയറും കഞ്ഞി. ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്. നല്ല പച്ച പിടിച്ചു കിടക്കുന്ന കുന്നും പ്രദേശം. കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ ഇനി മലയിറങ്ങാൻ തുടങ്ങി. ഇനി ശബരിമല വരെ നല്ല ഇറക്കമാണ്. ആ കാണുന്നതാണ് ശബരിമല. ഇനി നല്ല വനത്തിൽ കൂടെയാണ് ഞങ്ങൾ നടന്ന് ശബരിമലയിലേക്ക് പോകുന്നത്. ഇവിടെ വലിയൊരു ചെരിവാണ്. വലതുവശം ചേർന്ന് വേണം നടന്നു പോകാനായിട്ട്. നല്ല ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വലിയൊരു കുഴിയാണ് താഴോട്ടുള്ളത്. ബിഗ് റോക്ക് തട്ടിട്ട് നീങ്ങില്ല. ഇവിടെ നിന്ന് ഇനി കുറച്ച് കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ ശബരിമലയ്ക്ക്.
സ്വാമിമാരെല്ലാം കുറച്ച് പേർ മുന്നേ പോയി, കുറേ പേർ പുറകിലാണ്. ഞാനങ്ങനെ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ടിരുന്നു. കിളികളുടെയൊക്കെ സൗണ്ടൊക്കെ കേട്ട് ആ വനത്തിനുള്ളിൽ കുറേ നേരം ഇരുന്നു. സ്വാമിമാർ പതുക്കെ ശബരിമലയിലേക്ക് ഇറങ്ങിപ്പോകുന്ന കാഴ്ചകളും കണ്ട് കുറേ നേരം അവിടെ തന്നെ ഇരുന്നു. അയ്യൻ്റെ പൂങ്കാവനത്തിൽ കുറച്ചു നേരം വിശ്രമിച്ച ശേഷം വീണ്ടും യാത്ര തുടർന്നു. ആ കുഴിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങാം. ഉരൽക്കുഴിയല്ലേ? ഉരൽക്കുഴിയിൽ നിന്ന് കുളിയും കഴിഞ്ഞ് നേരെ സന്നിധാനത്തേക്കുള്ള യാത്ര. നേരെ ചെല്ലുന്നത് 18-ാം പടിക്ക് താഴെയാണ്. ഞാൻ നിങ്ങളെ ഇപ്പൊ വിട്ട് പിരിഞ്ഞങ്ങ് പോകും, നേരെ പമ്പേക്കാണ്. അല്ല, അതുകൊണ്ട് നമ്മളാരും പോണില്ല. ഒരു മണിക്കൂർ എടുക്കും എന്തായാലും. നല്ലപോലെ ദർശനമൊക്കെ കണ്ട് തൊഴുത് നമ്മൾ തിരിച്ച് പമ്പയിലേക്ക്. അല്ലേ, മറ്റൊന്ന് മിനി നടപ്പന്തലാണോ? മറ്റൊന്നല്ല, എത്ര പേർക്ക് ഇരിക്കാനുള്ളായിരുന്നു? 10,000, 20,000, 9,000 പേർക്ക് ഇരിക്കാൻ പറ്റും. ഞങ്ങൾ ഞങ്ങളുടെ ക്ഷേത്രത്തിലെത്തി, മാല ഊരി നേരെ വീട്ടിലേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.